നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എള്ളിൻ്റെ അതിപ്രധാനമായ കുറച്ച് പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഹോം റെമഡീസ് മനസ്സിലാക്കാം. പല പ്രശ്നങ്ങൾക്കും എള്ള് എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നുള്ളത് നമുക്കറിയാം. എള്ളൊരു ഔഷധം ആയിട്ട് നമ്മൾ ഉപയോഗിക്കും, ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ ബ്ലാക്ക്, വൈറ്റ്, ബ്രൗൺ ഇതുപോലെ നിറങ്ങളിലുള്ള എള്ള് ലഭ്യമാണ്. അതിലെ കറുത്ത എള്ളിനാണ് കൂടുതൽ ഔഷധ ഗുണം കൂടുതലുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന എല്ലാ പ്രയോഗങ്ങൾക്കും കറുത്ത എള്ളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്പെടുന്ന 6 എള്ളിൻ്റെ പ്രയോഗങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ തന്നെ, നിങ്ങൾ ഡ്രൈ സ്കിന്നും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, ഭയങ്കര വരൾച്ചയാണ് സ്കിന്നിനെങ്കിൽ, അത് ഇപ്പോഴൊരു എന്താ വിൻ്റർ സീസൺ ആവണമെന്നില്ല, മഴക്കാലത്താണെങ്കിലും ഒരു സമ്മർ സീസണിലൊക്കെ ഭയങ്കര ചർമ്മത്തിൽ എണ്ണമയം ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂണ് പച്ച കറുത്ത എള്ള് നിങ്ങൾ ചവച്ചരച്ചിട്ട്, നമ്മൾ ദിവസവും കഴിക്കുന്നത് ഈ ഒരു ഒരു നമുക്കൊരു ഒരു 20 to 25 days കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു സ്കിന്നിന് വന്നൊരു സ്നിഗ്ധത അല്ലെങ്കിൽ ആ ഒരു ഓയിൽനെസ് കിട്ടുന്നതും ആ ഒരു വരണ്ട ചർമ്മം മാറുന്നതും കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ നിങ്ങൾ കാൽസ്യക്കുറവ് അല്ലെങ്കിൽ വിറ്റമിൻ ഡി കുറവ് അനുഭവിക്കുന്ന ആളാണെങ്കിൽ, ആർത്രൈറ്റിസ് പോലെ സന്ധിവാദമുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ട്, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ ബോണിൻ്റെ ആ ഒരു കട്ടി ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്, നമ്മൾ ആർത്തവ വിരാമത്തോടടുത്തിരിക്കുന്ന സ്ത്രീയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും സന്ധിവേദനയൊക്കെ ഉണ്ടെങ്കിലും, വറുത്ത് പൊടിച്ച എള്ള് അതിൻ്റെ പൊടി 1 ടീസ്പൂണും 1 ഗ്ലാസ് പാട മാറ്റിയ പാലും കൂടെ ചൂടാക്കിയിട്ട് കഴിക്കുന്നത് ഈ പറഞ്ഞ സന്ധിവേദനകൾക്കും ഓസ്റ്റിയോപൊറോസിസ് ആർത്രൈറ്റിസ് ഈ പറഞ്ഞ അതിൻ്റെ എല്ലാ വേദനകൾക്കും ഉത്തമമായ ഒന്നാണ്. വാദത്തെ നന്നായി കുറയ്ക്കുന്ന ഒന്നാണ് എള്ളെന്നുള്ളത്. അതുപോലെ അടുത്ത പ്രയോഗം, മൂന്നാമത്തേത്, നിങ്ങൾ കുട്ടികളാണ്, ടീനേജേഴ്സ് ആണെങ്കിലൊക്കെ പഠിക്കാൻ ഉത്സാഹക്കുറവ് അല്ലെങ്കിൽ എന്താ ഒരു എന്താ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ, ഓർമ്മ നിൽക്കാത്ത അവസ്ഥ, അതുപോലെ ഈ ടീനേജ് ഏജിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ അയൺ കുറവ് മൂലം, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്ത മൂലമൊക്കെ അനീമിക്കായിട്ടുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ട്, ഹീമോഗ്ലോബിൻ കുറവൊക്കെ ആണെങ്കിൽ എള്ള് പൊടിച്ചത് ശർക്കരയായിട്ട് കൂട്ടി കുഴച്ചിട്ട് കൊടുക്കുന്നത്, എള്ളുണ്ട പോലെ ശർക്കരയായിട്ട് കൂട്ടി എള്ള് പൊടിച്ചതോ അല്ലെങ്കിൽ വെറും എള്ള് വറുത്തതോ ചെയ്യാം. എള്ള് പൊടിച്ചിട്ട് ചെറിയ ഉണ്ട പോലെ ശർക്കരയും ചേർത്ത്, ശർക്കര പാന് ചേർത്ത് ഉണ്ടയാക്കി കൊടുക്കുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അടുത്തതായിട്ട് നമ്മുടെ ഒരു 4-ാമത്തെ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ജലദോഷം, പനി അല്ലെങ്കിൽ രോഗങ്ങൾ പിടിപെടുന്ന ആളുകളാണെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവാണെന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പം നമുക്ക് ഈ എള്ളിൻ്റെ അകത്ത് നമുക്ക് നന്നായിട്ട് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് സിങ്ക് എന്നുള്ളത്. സിങ്കിൻ്റെ അളവ് ധാരാളം ഈ കറുത്ത എള്ളിലുണ്ട്. അതുകൊണ്ട് കറുത്ത എള്ള് വറുത്ത് പൊടിച്ച് വെച്ചത് 1 ടീസ്പൂണും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 200 ml പാലിൽ, 200 ml പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചെറുതായി ഒന്ന് ചൂടാക്കി ഇത് കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ഗുണപ്രദമായ ഒരു പാനീയമാണിത്. അതുപോലെ അടുത്ത 5-ാമത്തെ മുലപ്പാൽ വർദ്ധനയ്ക്കാണ്. വറുത്ത് പൊടിച്ച എള്ള്, എന്താ ബദാം 1 5 എണ്ണം തലേദിവസം കുതിർത്തത് പാലിൽ അരച്ചതും 1 ഗ്ലാസ് പാലിൽ അരച്ചതും അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച എള്ളും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് മുലപ്പാൽ വർദ്ധനയ്ക്ക് വളരെ ഗുണം ആയിട്ട് ചെയ്യുന്ന ഒരു പാനീയമാണ്. അടുത്ത തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് എള്ള് വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. വെള്ളത്തിൽ കുതിർത്ത എള്ള് 1 ടീസ്പൂണ് ഡെയിലി ചവച്ചരച്ച് കഴിക്കുന്നത് ഡയബറ്റിസ് മൂലമുണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന കാലിലെ തരിപ്പ്, മരപ്പ് ആ പറഞ്ഞ അവസ്ഥയും, ഡയബറ്റിസ് കൂടിപ്പോയാൽ കണ്ണിനുണ്ടാകുന്ന റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന കാഴ്ചക്കുറവും ഞരമ്പിൻ്റെ ബലക്കുറവുമൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ ഒരു പ്രത്യേക ആശ്വാസം തരുന്ന ഒരു കാര്യമാണ് എള്ള് ചവച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ. നാഡീ ഞരമ്പുകളെ ബലപ്പെടുത്താനുള്ള കഴിവ് അതിൻ്റെ ന്യൂട്രിയൻസ് ഈ ഒരു എള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയബറ്റിക്സ് പേഷ്യൻസിന് നമുക്ക് ചവച്ചരച്ച് കഴിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ നമ്മൾ ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ എള്ളിൻ്റെ പ്രയോഗം ചെയ്ത് നോക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. എള്ളിൻ്റെ അതിപ്രധാന പ്രയോഗങ്ങളിൽ 6 എണ്ണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.